ഉണ്ടാകുന്നു പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത്. ആ യേശു ക്രിസ്തുവിന്റെ പ്രഭാഷണ ജീവിതത്തിന്റെ പ്രാരംഭ പ്രഭാഷണ വിഷയമാണ് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി. ഭാവിയിൽ മറ്റൊരു ഭരണ സംവിധാനം ഇവിടെ വരുവാൻ പോകുന്നു. ഒരു രാജ്യം ഇവിടെ സ്ഥാപിക്കുവാൻ സാക്ഷാൽ ദൈവമായവൻ തന്നെ ചില പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുന്നു. അതിനൊപ്പം ചേർന്നു തുടങ്ങി. യേശു അവരെ ചേർത്ത് നിർത്തി. ആ കൂട്ടത്തിൽ പാവപ്പെട്ടവരുണ്ടായിരുന്നു, പണക്കാരനുണ്ടായിരുന്നു, കറുത്തവനും വെളുത്തവനും ഉണ്ടായിരുന്നു, വിദ്യാഭ്യാസമുള്ളവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും ഉണ്ടായിരുന്നു, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥരല്ലാത്തവരും ഉണ്ടായിരുന്നു, സാധാരണ സ്ത്രീകളും കുലസ്ത്രീകളും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. സമൂഹത്തിൽ മനുഷ്യനായി പിറന്നു വീഴപ്പെട്ട ആയിരമല്ല, പതിനായിരമല്ല, അതിനപ്പുറമായിരിക്കുന്ന ജനങ്ങൾ യേശുവിന്റെ പിന്നാലെ അണിനിരന്നു തുടങ്ങി. തന്റെ അടുക്കള വന്ന ജനക്കൂട്ടത്തിന്റെ ആവശ്യങ്ങൾ യേശു അറിഞ്ഞു തുടങ്ങി. കൈയില്ലാത്തവർക്ക് അവൻ കൈ കൊടുത്തു, കാഴ്ചയില്ലാത്തവർക്ക് അവൻ കാഴ്ച കൊടുത്തു, കാലില്ലാത്തവർക്ക് അവൻ കാല് കൊടുത്തു, വിശക്കുന്നവൻ അപ്പം കൊടുത്തു. അത്ഭുതങ്ങളെ കാണിച്ചുകൊണ്ട് താൻ ദൈവപുത്രനാണെന്ന് ജനത്തിനിടയിൽ തെളിയിച്ചു കൊണ്ടിരുന്നു. ഇത് റോമൻ ഭരണത്തിലേക്ക് തുട്ടുകൾ വലിച്ചെറിയുകയല്ലായിരുന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കഴുത്തുകൾ ഛേദിച്ചു പിറന്നതുകൊണ്ട് ഞങ്ങളുടെ ജീവിതവും സമൂലമായി മാറ്റത്തിലേക്ക് പരിണമിക്കപ്പെട്ടു. ഞങ്ങൾക്കുണ്ടായ മാറ്റം ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായി, ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ മാറ്റം ഞങ്ങളുടെ സമൂഹത്തിലുണ്ടായി, ഞങ്ങളുടെ സമൂഹത്തിലുണ്ടായ മാറ്റം നമ്മുടെ രാഷ്ട്രത്തിലുണ്ടായി. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, മാന്യമായി പരിഷ്കൃതമായ അനുഭവത്തിൽ ജീവിക്കുന്നത്. ഞാനിങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും ആ കാര്യം മനസ്സിലാകത്തില്ല. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നെരമ്പുകളിൽ നിന്ന്. പറഞ്ഞ് പഠിപ്പിച്ചില്ലേ നമ്മളെ? അതിന്റെ കാരണം എന്താ? ഭാരതം എന്ന് പറയുന്ന രാജ്യം അപരിഷ്കൃതമായിരിക്കുന്ന ഒരു രാജ്യമായി നിലനിന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപരിഷ്കൃതയുടെ അനുഭവത്തിൽ നിന്നും മാന്തോനും മരവുരിയും ധരിച്ച് മരത്തിൽ കൂടി ചാടി നടന്ന ഭാരതത്തിലെ വ്യക്തിത്വങ്ങൾ ഇന്ന് ലോക രാഷ്ട്രങ്ങളിൽ നിറവിലേക്ക് എത്തപ്പെട്ടത് ഇന്ത്യ നടക്കട്ടെ എന്ന് പറയുന്ന BJP സർക്കാരിന്റെ ഭരണം കൊണ്ടോ? നമ്മൾ കൈയും വയലല്ല നമ്മുടേതാകും പൈകളി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആ ഒരു ഭാവം കൊണ്ടോ? അതുപോലെ തന്നെ ബഹുദൂഹിതം അതിവേഗം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നടപടികൾ കൊണ്ടോ? PDP എന്ന് പറയുന്നവരുടെ പ്രക്ഷുബ്ധമായിരിക്കുന്ന മുദ്രാവാക്യങ്ങളുടെ ബലത്തിൽ നിന്നുകൊണ്ടോ? ഒന്നുമല്ല, മറിച്ച് സുവിശേഷ നിമിത്തമാണ് ഭാരതം അതിന്റെ യഥാർത്ഥമായിരിക്കുന്ന അനുഭവത്തിന്റെ പരിഷ്കാരത്തിന്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ സാഹിത്യ സാംസ്കാരിക മേഖലയിൽ അത്യുച്ചകോടിയിലേക്ക് എത്തപ്പെട്ടത്. ഇത് ഇന്നും തിരിച്ചറിയാത്തവർ ജീവിതത്തിന്റെ കഠിനമായിരിക്കുന്ന സാഹചര്യത്തിൽ കൂടെ കടന്നു പോവുകയാണ്. ഒരു കാര്യം ഞങ്ങളിവിടെ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നു, ഇന്ന് ഞങ്ങൾ പറയുന്ന കാര്യത്തിന് നിങ്ങൾ മുഖവന നൽകി തരികയില്ല. ഒരു ദൈവരാജ്യം ഇവിടെ സ്ഥാപിക്കുമെന്ന് പറയാ ചേട്ടാ, ചേട്ടൻ വിശ്വസിക്കുമോ? വിശ്വസിക്കാൻ സാധ്യതയില്ല. കാരണം കണ്ടു വന്നത്തോളം രാഷ്ട്രീയ പ്രസ്ഥാനക്കാർ നടത്തിയ ഭരണ സംവിധാനങ്ങളൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ കൂടുതൽ അരിഷ്ടാവസ്ഥകൾ മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി ഇവിടെ ആര് വന്നാലും നമുക്ക് ഈ ഗതിയൊക്കെ തന്നെ കോരണ കഞ്ഞി മുമ്പിൽ തന്നെ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഈ ഗതി തന്നെയായിരിക്കുമെന്നാണ് നിങ്ങളടക്കമുള്ള എല്ലാ ആളുകളും പറയുന്നത്. ഒരു കാര്യം സത്യമാണ്, ദൈവപുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു സത്യമെങ്കിൽ, അദ്ദേഹം പറഞ്ഞ വചനസൂത്രങ്ങൾ സത്യമെങ്കിൽ ഇത് ഈ ഭൂമി നടപ്പാകും, ഒരു ദൈവരാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെടുമെന്നുള്ളത് പരമാർത്ഥമാക്കപ്പെട്ട ഒരു കാര്യമാണ്. ആ ദൈവരാജ്യം ഈ ഭൂമിയിൽ വരുമെന്നുള്ളതിന്റെ അടയാളമാണ് സുവിശേഷത്തിന്റെ പ്രഖ്യാപനങ്ങളും പ്രഭാഷണങ്ങളും ഈ വേദികളിലും തെരുവുകളിലും ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമായിട്ട് നടത്തപ്പെടുന്നത്. ദൈവരാജ്യത്തിന്റെ വ്യാപനം സമര പ്രക്ഷുബ്ധമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ കൂടെയല്ല, വിപ്ലവത്തിൽ കൂടെയല്ല, മുദ്രവാക്യ വിളികളിൽ കൂടെയല്ല, വാളെടുത്ത് കഴുത്ത് വെട്ടുന്നതിൽ കൂടെയല്ല. നിങ്ങൾ സുവിശേഷത്തിൽ വിശ്വസിക്കണം. ചെയ്തുപോയ പാപങ്ങളുടെ പരിണിത ഫലമായി ദൈവം ഒരുക്കിയിരിക്കുന്ന നരക ശിക്ഷാവിധിയിൽ നിന്നും നിങ്ങൾക്ക് വിമോചനം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ സുവിശേഷത്തിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സുവിശേഷത്തെ നിങ്ങൾ നിസാരമായി കാണുന്നുവെങ്കിൽ സുവിശേഷം നിങ്ങളെ നിസാരമായി കാണുന്നില്ല. ഈ സുവിശേഷം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ ന്യായം വിധിക്ക് ദിവസം ഉണ്ടാകുമെന്ന് ഈ സന്ധിയെ സാക്ഷ്യമാക്കി എന്ന് പറയുന്നത് മതമല്ല, അത് രക്ഷയ്ക്കുള്ള ഒരു മാർഗമാണെന്ന് തിരുവെഴുത്ത് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തപ്പെടുകയില്ല. യേശു ക്രിസ്തുവിന്റെ സുവിശേഷം മതത്തിന്റെ മാർഗമല്ല, അത് രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ്, അത് മതമല്ല എന്ന് ഞാനിവിടെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളെ മതം മാറ്റക്കാരായിട്ട് നിങ്ങൾ ആക്ഷേപിക്കുന്നുവെങ്കിൽ, തല്ലുന്നുവെങ്കിൽ, കൊല്ലുന്നുവെങ്കിൽ ഞങ്ങളത് സഹിക്കും. പക്ഷേ മനസ്സ് മാറുവാൻ വേണ്ടി മനുഷ്യന് മേൽ വ്യാപരിക്കുന്ന ദൈവത്തിനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ഇവിടെ ഒരിക്കലും അസ്തമിച്ചു പോകുകയില്ല. വിശുദ്ധ ബൈബിൾ നമ്മുടെ വീട്ടിലുണ്ട്. ആ ബൈബിൾ നമുക്ക് വായിക്കുവാനും പഠിക്കുവാനും ജീവിതത്തിൽ അത് പകർത്തുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളത് കണ്ണാടിക്കൂട്ടിൽ ഭദ്രമായിട്ട് ഇങ്ങനെ തുറന്ന് വെക്കുന്നു. ഓരോ ദിവസം ഓരോ പേപ്പർ ഇങ്ങനെ മറിച്ച് അതിന് തൊട്ട് തൊഴുത് അതിന് പൂവൊക്കെ ഇട്ട് നല്ല വർണ്ണമുള്ള ബൾബുമൊക്കെ ഇട്ട്
നമ്മളതിനെ തൊട്ടുതൊഴുകി ഒരു കൈയൊക്കെ കുപ്പി കാണിച്ച് ഇറങ്ങി പോരുന്നു. അതിനകത്തുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനറിയത്തില്ല. അങ്ങനെ വെച്ചു പൂജിക്കാൻ ഒരു സാധനമല്ല ഈ വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. അത് വായിക്കണം. അതില് കൊരിന്ത്യ ലേഖനം എന്ന് പറഞ്ഞൊരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ 6-ാം അധ്യായം എന്ന് പറഞ്ഞൊരു അധ്യായം 9-ാം വാക്യം എന്നൊരു വാക്യവുമുണ്ട്. ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം. ദൈവവുമായിട്ട് ബന്ധം നിലനിർത്തത്തക്ക നിലകളിലുള്ള മാനസാന്തരമാണ് നമുക്ക് അനിവാര്യമായിരിക്കുന്നത്. ദൈവവുമായിട്ട് നമുക്ക് ബന്ധം നിലനിർത്തണമെങ്കിൽ നാം വിശുദ്ധരായി തീരണം. അതങ്ങനെ വിശുദ്ധരാകുന്നേ ഏതെങ്കിലും കണ്ണാടിക്കൂട്ടി കയറിയിരുന്ന വിശുദ്ധരാകുമോ? വിശുദ്ധരാകത്തില്ല. വിശുദ്ധരാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായത്തിലെ 9-ാമത്തെ വാക്യം, യേശു ക്രിസ്തുവിന്റെ രക്തം സകലവിധ പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തല്ലാതെ നമുക്കൊരു വിശുദ്ധീകരണം പ്രാപിക്കാനായിട്ട് കഴിയുന്നില്ല. വിശുദ്ധീകരണം പ്രാപിക്കാത്ത വ്യക്തിക്ക് ദൈവമായിട്ട് ബന്ധമായി നിലനിർത്തുവാനും കഴിയുന്നില്ല. അവൻ ദൈവരാജ്യത്തിന്റെ പ്രവേശനത്തിലേക്ക് അവസരവും ലഭിക്കപ്പെടുന്നില്ല. അങ്ങനെ പ്രവേശിക്കാൻ ഒരു മനുഷ്യൻ ആഗ്രഹിച്ചപ്പോൾ യേശു അവനോട് പറഞ്ഞ ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ കൂടെ, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ വീണ്ടും ജനനം പ്രാപിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് പറഞ്ഞ നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിയമലംഘികൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ബിംബാരാധികൾ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. ഇങ്ങനെയൊക്കെ ഞാൻ വിളിച്ചു പറയുമ്പോൾ എന്നെ തല്ലാനുള്ള ഒരു ആവേശം നിങ്ങൾക്ക് തോന്നുമായിരിക്കാം. രണ്ട് വിളിക്കാനുള്ളതായി തോന്നുന്നത് നിങ്ങൾക്കുണ്ടായിരിക്കാം. തല്ലിയാലും കൊള്ളും, വിളിച്ചാലും കേൾക്കും. പക്ഷെ ഞാൻ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയുന്നതല്ല, വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഞാൻ ഈ ഇവിടെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. നിങ്ങളുടെ കാര്യം വീട്ടിലിരിക്കുന്ന ബൈബിൾ കൊണ്ടുപോകാൻ ഞാൻ ചൂണ്ടിക്കാണിക്കാം. മാനസാന്തരപ്പെടണം. പാപത്തിൽ നിങ്ങൾ വിമോചനം പ്രാപിക്കണം. നിങ്ങൾ നന്നായി നിങ്ങളുടെ കുടുംബം നന്നാകും. നിങ്ങളുടെ മക്കൾ നന്നാകും. നിങ്ങളുടെ സമൂഹം നന്നാകും. നിങ്ങൾക്ക് നന്നാകാനുള്ള ഏക വഴി യേശു ക്രിസ്തുവിന്റെ സുവിശേഷം മാത്രമാണ്. യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങളുടെ ജീവിതം അർത്ഥപൂർണമായി തീരും. മദ്യപാനത്തിന്റെ കഠോരമായിരിക്കുന്ന ആക്രമണത്തിൽപ്പെട്ട് എത്ര വർഷമായി താങ്കൾ ജീവിക്കുന്നു. കയ്യിലുള്ള പണം മുഴുവൻ നഷ്ടപ്പെടുത്തി ഒരു മകളെ കെട്ടിച്ചു വിട്ടിട്ട് ആ മകളുടെ മകളെ കൂടെ കെട്ടിച്ചു വിടുവാനുള്ള കാശ് നിങ്ങൾ കുടിച്ചു നിർത്തില്ല. മനുഷ്യ ചൂതാട്ടകേന്ദ്രത്തിക്കൊണ്ട് കളഞ്ഞില്ലേ? ഇന്നും താങ്കൾക്ക് ചെലവ് തരുന്നത് താങ്കളുടെ ഭാര്യ കുടുംബശ്രീ പണിക്കെടുത്തിട്ടല്ലേ ചെലവ് തരുന്നത്? താങ്കളുടെ മകൻ നല്ല 10-ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങി ജയിച്ചതല്ലേ? ഇന്നവൻ ഫോർട്ട് കൊച്ചിയിലുള്ള ഒരു കൊട്ടേഷൻ ടീമിൽ അംഗമല്ല സുഹൃത്തെ. താങ്കളുടെ ഇണയ സഹോദരൻ പാർട്ടി പ്രവർത്തനമാണെന്ന് പറഞ്ഞ് നടന്നിട്ട് പാർട്ടിക്ക് വേണ്ടി തെരുവിൽ കത്തിക്കുത്തേക്ക് വീഴേണ്ട ഗതികെട്ട അനുഭവത്തിലേക്ക് വന്നില്ലേ? ആർക്കു വേണ്ടിയാണ് സുഹൃത്തെ ഈ ഭൂമിയിൽ താങ്കൾ പിറന്നു വീണത്? മരണത്തിന്റെ കുഴിക്കര വരെ മാത്രം നിലനിൽക്കുന്ന മാനുഷിക ബന്ധമാണ് ഈ ഭൂമിയിലുള്ളതല്ല. മരണത്തിനപ്പുറം വരെ നിലനിൽക്കുന്ന ഒരു ബന്ധമാണ് യേശു ക്രിസ്തു നമുക്ക് നൽകി തരുന്നത്. മരണത്തോടുകൂടി എന്തെങ്കിലും ഇവിടെ സമാപിക്കുന്നു നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് വ്യർത്ഥമുള്ള ജീവിതമാണ് ചെയ്യുന്നതെങ്കിൽ ഓർക്കുക, മരണത്തോടുകൂടി ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടണം. മരണശേഷമുള്ള നിത്യത കരസ്ഥമാക്കുവാൻ അതാഗ്രഹിച്ചുകൊണ്ടായിരുന്നു യേശു ഭൂമിയിൽ അവതരിച്ചതും പഠിപ്പിച്ചതും മരിച്ചതും. അങ്ങനെ മാനസാന്തരത്തിന്റെ അനുഭവത്തിൽ കൂടെ മുൻപോട്ട് വന്ന വ്യക്തികളെ ചേർക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു ഇനി 2-ാം ലേഖത്തിൽ വരാൻ പോകുന്നത്. ഇതാണ് ഞങ്ങൾ പറയുന്ന സുവിശേഷം. ഇതേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഇത് പറയുന്നതിനാ ഞങ്ങളുടെ ചർച്ചകൾ അവർ കത്തിക്കുന്നത്. ഇത് പറയുന്നതിനാ ഞങ്ങളെ തെരുവിലിട്ട് അവർ കത്തിക്കുന്നത്. ഇത് പറയുന്നതിനാ ഞങ്ങളുടെ വീട് കയറി ആക്രമിക്കുന്നത്. പ്രതികരിക്കാൻ ചങ്കൂറ്റമില്ലാഞ്ഞിട്ടല്ല, ആയുധം ഉപയോഗിക്കാൻ അറിയത്തില്ലാഞ്ഞിട്ടല്ല, നെഞ്ചിൻ നെറ്റിയും കാണിച്ചു കൊടുത്തോണ്ട് നീറി നിന്നിട്ട് വെല്ലുവിളിക്കാൻ കഴിവില്ലാഞ്ഞിട്ടല്ല. ക്രിസ്തുവിൽ ഞങ്ങൾ മാനസാന്തരപ്പെട്ടവരായതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ. എന്നെ സ്നേഹിക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞ് തേങ്ങി തേങ്ങി കരഞ്ഞു മടുക്കുമ്പോഴാണോ താങ്കൾ ഷാപ്പിലേക്ക് ഓടുന്നത്? എന്നെ മനസ്സിലാക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞ് സമാധാനത്തിന് വേണ്ടിയിട്ടാണോ രാത്രി മുഴുവൻ നിങ്ങൾ സിനിമാശാലയിലും നൃത്തവേദികളിലും ചൂതാത്ത കേന്ദ്രങ്ങളിൽ ചെലവഴിക്കുന്നത്? നിന്റെ വേദനകൾ നിറഞ്ഞൊഴുകുന്ന നിന്റെ കണ്ണുനീരും കണ്ണുനീരും തുള്ളികളുടെ അർത്ഥങ്ങൾ നന്നായിട്ട് അറിയുന്ന ഒരുവനെ ഞങ്ങളിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സുവിശേഷം താങ്കളെയും സ്നേഹിക്കുന്നുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ പക്ഷേ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ മരണം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് സുഹൃത്തെ. നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് തിരിച്ചറിയണം. മരണശേഷം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ക്രിയകൾ ചെയ്ത് സ്വർഗത്തിലേക്ക് പറഞ്ഞുവിടാമെന്ന് ആരെങ്കിലും നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വഞ്ചനന്മാരാണവർ.
വിശുദ്ധ ബൈബിൾ ആധികാരികമായി എഴുതി വച്ചിരിക്കെ അതിനെതിരെ വ്യാജമായിരിക്കുന്ന വാർത്തകൾ പറഞ്ഞു വരുത്തുന്ന മതനേതാക്കന്മാരെ, സുവിശേഷം സത്യമാണ്. യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ നിങ്ങൾക്കൊരു വിമോചനമില്ല. ഇനിയെങ്കിലും നിങ്ങൾക്ക് മാനസാന്തരപ്പെട്ടുകൂടെ? ഇനിയെങ്കിലും ജീവിതത്തിനെ കുറിച്ച് ചിന്തിച്ചുകൂടെ? മടങ്ങി വന്നുകൂടെ? നായരോ നമ്പൂതിരിയോ കത്തോലിക്കനോ ഓർത്തഡോക്സുകാരനോ ബി ജെ പിക്കാരനോ മുസ്ലിമോ കോൺഗ്രസുകാരനോ നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, മനുഷ്യനായി പിറന്നൊരു വ്യക്തിയാണെങ്കിൽ യേശുവിന് നിങ്ങളെ ആവശ്യമാണ്. ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചിട്ടും ആത്മഹത്യ വഴിയായി നിങ്ങളുടെ ജീവനെ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും എടുത്തു കളയാത്തത് പരമേശ്വരന്റെ കരുണയാണ്. നിങ്ങളുടെ ആത്മഹത്യ എന്താ പരാജയപ്പെട്ടതെന്നറിയാമോ? യേശുവിന് നിങ്ങളെ ആവശ്യമുള്ളത് കൊണ്ടാണ്. കുതിച്ചലറി വന്നതായിരിക്കുന്ന വാഹനത്തിന് മുമ്പിൽ ചടഞ്ഞിറങ്ങി പോകാതിരുന്നത് യേശുവിന് നിങ്ങളെ ആവശ്യമുള്ളത് കൊണ്ടാണ്. വീട്ടിൽ നടന്ന കുടുംബ വഴക്കിന്റെ മുമ്പിൽ ഇരുന്നു പോകാത്തത് യേശുവിന് നിങ്ങളെ ആവശ്യമുള്ളത് കൊണ്ടാണ്. യേശു നിങ്ങളെ ക്ഷണിക്കുന്നു. പാപത്തിന്റെ കഠിനമായിരിക്കുന്ന ആക്രമണത്തിൽ രക്ഷപ്രാപിക്കുക. മരണാനന്തരമുള്ള ജീവിതം സൗജന്യമായി കൊടുക്കുക. ദൈവം സ്ഥാപിക്കുന്ന രാജ്യത്തിന്റെ അവകാശം പ്രാപിക്കുക. ശേഷിക്കുന്ന കാലമെങ്കിലും സമാധാനപൂർണമായി ഒരു ജീവിതം ചെയ്യുക.